വിമാനങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച കേസിൽ ഡൽഹിയിൽ ഒരാൾ അറസ്റ്റിൽ. 25 വയസ്സുള്ള ശുഭം ഉപാധ്യായ ആണ് അറസ്റ്റിലായത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഇയാള് എന്തിന് ഭീഷണി സന്ദേശം അയച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? വേണു, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ രണ്ട് ഭീഷണി സന്ദേശങ്ങളാണ് എത്തിയത്. ഈ കേസിലാണ് ശുഭം ഉപാധ്യായ എന്ന 25-കാരനെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഉത്തം നഗറിലെ രാജാപുരി സ്വദേശിയാണ്. 25 വയസ്സുകാരനാണ്. പോലീസ് ഇപ്പോൾ പറയുന്ന പ്രകാരം ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ വിമാനങ്ങളിലെ ഭൂമിഭീഷണി ബന്ധപ്പെട്ട് വാർത്തകളെല്ലാം തന്നെ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഇത്തരമൊരു ഭീഷണി സന്ദേശം അയച്ചതെന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ സംഭവത്തിൽ ഇത്തരം സംഭവങ്ങളിലെ രണ്ടാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഒരു മുംബൈയിൽ 17-കാരൻ ഇത്തരത്തിൽ വിമാനങ്ങളിൽ ബോംബ് വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഏതാണ്ട് 10 ദിവസത്തിനിടെ 300 വിമാനങ്ങൾക്കാണ് രാജ്യത്ത് ഭൂമിഭീഷണി ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണമായി പോലീസ് മുന്നോട്ട് പോകുമ്പോഴും ഇതുവരെ ഈ കേസിലുൾപ്പെട്ട അല്ലെങ്കിൽ സംഭവത്തിലുൾപ്പെട്ട പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ മാത്രമേ പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് വൈകിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ IT കമ്പനികൾ, പ്രത്യേകിച്ചും സമൂഹ മാധ്യമ കമ്പനികൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അത് അധികാരികളെ അറിയിക്കണം. അല്ലാത്ത പക്ഷം IT ആക്ട് പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകുമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ പറയുമ്പോഴും വിമാനങ്ങളിലെ ബോംബ് ഭീഷണി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് 25-ലധികം വിമാനങ്ങൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇത്തരം സംഭവങ്ങളിലെ ഒരു രണ്ടാമത്തെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്ന കാര്യം. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.